നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ തന്നെയാണ് പ്രധാന വിഷയം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുല്ലപ്പെരിയാറിന് വേണ്ടിയുള്ള ശബ്ദം അത് ഉയർന്നുകൊണ്ടേയിരിക്കും. റസൽ ജോയ് എന്ന അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് കേരളം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാന മാധ്യമങ്ങളും അതുപോലെ തന്നെ സർക്കാരും അത് കേട്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ കേൾക്കുന്നത് വരെ തന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ നാട്ടിലെ ജനം എത്രയും ഭീതിയോടുകൂടിയാണ് മുല്ലപ്പെരിയാർ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുന്നത് എന്നത്. ഇനി ഇതെല്ലാം തന്നെ ഒരു തെറ്റിദ്ധാരണയുടെ മുകളിൽ നിന്നുണ്ടാകുന്ന ഭീതിയും പേടിയുമാണെങ്കിൽ ആ തെറ്റിദ്ധാരണ എന്ന് നിങ്ങൾ തിരുത്തൂ. സംസ്ഥാന സർക്കാരിനോട് പറയുന്നതാണിത്. ഇനിയൊരു റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഒരു കേരള ജനത ഒന്നടങ്കം പറയുന്നത്. ഇത്രയും നാളും എല്ലാവരും കരുതിയിരുന്നത് കേരളത്തിലെ ജലബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ 5 ജില്ലകളെ ബാധിക്കും എന്നാണ്. 5 ജില്ലകളെ മാത്രമല്ല കേരളത്തെ ഒന്നടങ്കം ഇത് വിഴുങ്ങും എന്ന സത്യം പുറത്തു പറയുകയാണ്. കേരളത്തെ മാത്രമല്ല ശ്രീലങ്കയും ഒന്നടങ്കം മുല്ലപ്പെരിയാർ ഡാം പൂർണമായും ഭൂപടത്തിൽ നിന്ന് തന്നെ അവശേഷിപ്പ് പോലും ഇല്ലാതെ തുടച്ചു നീക്കും എന്ന സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. തെളിവുകൾ സഹിതം നിരത്തുകയാണ് അദ്ദേഹം. എന്നാൽ ഞാൻ തെളിവുകൾ നൽകാം, അത് തെറ്റാണെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ച് തെളിവുകൾ നൽകി പറഞ്ഞു തരും. ഇന്ന് ഇപ്പോൾ ചൂരൽമലയാണെങ്കിൽ നാളെ മുല്ലപ്പെരിയാർ. ചൂരൽമലയിലും അർജുനും ഒക്കെ സംഭവിച്ചത് നാളെ നമുക്കും ഒക്കെ സംഭവിക്കാമെന്ന് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ കെട്ടിപ്പൊക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഒന്ന് വിഴുങ്ങാൻ വേണ്ടിയിട്ടാണോ ഇതെല്ലാം കെട്ടിപ്പൊക്കുന്നത് എന്ന മറുചോദ്യമായിരിക്കും വീണ്ടും വരുന്നത്. അടുത്ത ഊഴം മുല്ലപ്പെരിയാർ ആണെന്ന പലരും പറയുന്നു. പേടിപ്പിക്കുവാനോ ഭീതി പരത്തുവാനോ അല്ല. അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന ഈ മനുഷ്യൻ പറയുന്ന വാക്കുകളിൽ സത്യമുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മരണമണി തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടെങ്കിൽ അത് തെറ്റിതിരുത്തി മനസ്സിലാക്കി സാധാരണക്കാരന്റെ ഭീതി മാറ്റേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. എന്തായാലും റസൽ ജോയിയുമായി നമ്മൾ ഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മുല്ലപ്പെരിയാർ ഡാമിന് തകർച്ചയുണ്ടോ എന്ന് ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 130 വർഷം പഴക്കമുള്ള ഒരു ഡാം, അത് സീസ്മിക് സോണിൽ നിൽക്കുന്ന ഒരു ഡാം, ഒരു എൻഷ്യൻ കോൺക്രീറ്റ് കൊണ്ട്, അതായത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് M30 ആണ്. അതിന്റെ 1/6 മാത്രം ശക്തിയുള്ള ബലമുള്ള M5 കോൺക്രീറ്റ് കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആ കോൺക്രീറ്റിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, അത് ലൈം ചുണ്ണാമ്പായതുകൊണ്ട് അത് വെള്ളവുമായിട്ട് രാസപ്രവർത്തനം ഉണ്ടാവും, റിയാക്ട് ചെയ്യും. അങ്ങനെ വെള്ളവുമായിട്ട് ചുണ്ണാമ്പ് പ്രവർത്തിച്ചു കഴിയുമ്പോൾ കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഈ കാർബോണിക് ആസിഡ് 130 വർഷമായിട്ട് ഡാമിന്റെ ഭിത്തികളെയും അടിത്തറയും ദ്രവിപ്പിച്ച് കല്ലുകളെല്ലാം പൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അത് അതിന് വലിയ ഗവേഷണമൊന്നും വേണ്ട. ഈ കാർബോണിക് ആസിഡ് ഉണ്ടാവും, ലൈമിൽ നിന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആർക്കും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഡാമിന്റെ അടിത്തറയും ഈ ആസിഡ് എവിടെയൊക്കെ സ്പർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദ്രവിച്ചിട്ടുണ്ട്. 130 വർഷമായി. പിന്നെ ഈ തുർക്കി ഇങ്ങനെ ഇതിന്റെ കോറിൽ നിന്ന് പുറത്തേക്ക് പോയി 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 വലിയ കൊത്തുകൾ ഡാമിന്റെ ഇന്നർ കോറിൽ ഉണ്ട്. എന്നോട് പറഞ്ഞത് സുപ്രീം കോടതി നിയമിച്ച ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ട്, അതിന്റെ അണ്ടറില് സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ട്, അതിന്റെ അണ്ടറിൽ ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റിയിലെ ഒരു എഞ്ചിനീയർ ആണ് പറഞ്ഞത് ഒരു ലോറി കയറ്റി നിർത്താം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വോയിസ് സോഷ്യൽ മീഡിയയിലുണ്ട്. ഒരു ലോറി കയറ്റി നിർത്താൻ മാത്രം പൊത്തുകൾ രൂപപ്പെടുത്തും. അപ്പൊ ഈ ഡാം റിപ്പയർ ചെയ്യാന്ന് പറയുന്ന സംഭവം, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് അതിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫ്ലോലെസ് സാങ്കേതിക ടെക്നോളജി ഒന്നും അതിനില്ല. പിന്നെ ഇവർ റിപ്പയർ ചെയ്തു എന്ന് പറയണത് കേബിൾ ആങ്കറിംഗ് ആണ്. കേബിൾ ആങ്കറിംഗ് എന്ന് വെച്ചാൽ ഡാമിന്റെ മുകളിൽ നിന്ന് ബേസ് വരെ തുരന്നിട്ട്
കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന ഏർപ്പാടാണ്. അപ്പൊ ഈ കൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഡാമിന്റെ മുകളിൽ നിന്ന് താഴെ വരെ തുറന്ന് എങ്ങനെയാണ് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നത്? ഇതിപ്പോ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു അപ്പൊ 90 ലക്ഷം രൂപ വകയിരുത്തിയ ഈ പരിപാടിക്ക് 10 ലക്ഷം മാത്രമാണ് ചെലവായിട്ടുള്ളൂ എന്നാണ് അതിന്റെ കോൺട്രാക്ടർ കുമ്പസാരിച്ചത്. അപ്പോ കേബിൾ ആങ്കറിങ്ങിന്റെ ബലം മനസ്സിലായല്ലോ. പിന്നെ ചെയ്തത് സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഡാമിന്റെ വെയിറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പം വെയിറ്റ് കൂട്ടുവാൻ വേണ്ടി ഡാമിന്റെ നീളത്തിലും വീതിയിലും കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് മുകളില്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്ക്, പൊത്തുകൾ രൂപപ്പെട്ട ബലക്ഷയമുള്ള ഡാമിന്റെ മുകളില് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കാര്യം ശരിയാണ്, ഡാമിന്റെ ഭാരം കൂടിയ മറിയാനുള്ള സാധ്യത കുറയും. പക്ഷെ ഇത് തകർന്നിരിക്കുന്ന ഡാമല്ലേ, കോൺക്രീറ്റ് ഫില്ല് ചെയ്തപ്പോ ഡാം താഴേക്ക് ഇരുന്ന് വളഞ്ഞ് ഒടിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിലായി. അതാണ് ഇപ്പോഴത്തെ റിപ്പയറിംഗ് കൊണ്ട് സംഭവിച്ച നേട്ടം. പിന്നെ മൂന്നാമത്തെ റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് ആണ്. നമ്മുടെയൊക്കെ വീടിന്റെ ഭിത്തിയിൽ സിമെന്റ് അടന്നു പോയാൽ തേച്ചു പിടിപ്പിക്കുന്ന പരിപാടിയാണ്. അത് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡാം കണ്ട പുതിയതുപോലെ ഇരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഡാമിന്റെ ബലം. ഈ ബലം നിൽക്കുന്നത് 1.5 കോടി ആൾക്കാരുടെ നേരെ മുകളിലാണ്. ആലോചിച്ച് നോക്കി, ലോകത്ത് ഇത്രയും ഭിത്തികളുള്ള സ്ഥലം, അല്ല ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്ത് ഇത്രയും ഭിത്തികളുള്ള ഒരു സ്ഥലം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? തങ്ങളുടെ തലയ്ക്ക് മേല് ഇങ്ങനെ ഇപ്പം വീഴുന്നുള്ള മട്ടിൽ ഡാം നിന്നിട്ടും യാതൊന്നും പ്രതികരിക്കാത്ത വിഡ്ഢികളുടെ ഒരു സമൂഹമായി കേരള സമൂഹം. അത് എങ്ങനെ ആയി എന്ന് ചിന്തിക്കണം. ഇങ്ങനെ വിഡ്ഢികളല്ലായിരുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. ഈ ജനങ്ങൾ എങ്ങനെ ഇതുപോലെ വിഡ്ഢികളായി എന്നുള്ളത് ഒരു ഗവേഷണം നടത്തേണ്ട കാര്യമാണ്. 1.5 കോടി ജനങ്ങൾ ഇതിന്റെ അടിയിലുണ്ട്. പിന്നെ ബാക്കി 2 കോടികൾ, 1.5 കോടി പൊയ്ക്കോളും, ബാക്കി ഞങ്ങളുടെയാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എറണാകുളം ജില്ലയിൽ ഒരുപാട് കെമിക്കൽ ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറികളിലെല്ലാം തന്നെ ഈഥെയ്നും പിന്നെ ബെൻസീനും പോലെയുള്ള വിഷവാതകങ്ങൾ ദ്രവരൂപത്തിലും വാതക രൂപത്തിലും സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പുറത്തേക്ക് വന്നാലേ കാറ്റടിക്കുന്നിടത്തൊക്കെ ജനം വീഴും. നമ്മുടെ ബോർഡർ സംസ്ഥാനങ്ങളിലും പിന്നെ എവിടെയൊക്കെ കാറ്റടിക്കുന്നോ അവിടെയൊക്കെ ജനം വീഴും. പിന്നെ ക്രൂഡ് ഓയിലും ഏവിയേഷൻ ഫ്യൂവലും പിന്നെ പെട്രോൾ പമ്പിലെ പെട്രോളും വാഹനങ്ങളുടെ ഇൻഫ്ലാമബിൾ സബ്സ്റ്റൻസും NADയിലെ നേവൽ ആർമമെന്റ് ഡിപ്പോയിലെ എന്തൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. അതൊക്കെ പുറത്തേക്ക് വന്നാൽ സദേൺ നേവൽ കമാൻഡ് ഇതിന്റെ അടിയിലുണ്ട്. അപ്പോ അതൊക്കെ പുറത്തേക്ക് വന്നാൽ ഈ നാടിന് കേരളം തന്നെ ഈ മാപ്പിൽ നിന്ന് പോവില്ലേ? കേരളം മാത്രമാണോ, ശ്രീലങ്ക പോവില്ലേ? കടൽ നിന്ന് കത്തത്തില്ലേ? എന്തൊരു ദുരന്തത്തിന്റെ നടുവിലാണ് ഈ ജനം. എന്നിട്ടും ഇത്ര ബുദ്ധിയില്ലാത്ത ജനങ്ങളാണല്ലോ എന്ന് ഞാൻ ഓർക്കണേ. എന്നിട്ട് ഇത്തരം ദുരന്തം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് സർക്കാർ എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല? അത് നിങ്ങളൊരു ഗവേഷണം നടത്ത്. 140 എണ്ണം ഇവർക്ക് ഞാൻ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസ് വളരെ വളരെ സിമ്പിളാണ്. അതായത് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ചത് എന്ന് ഡീകമ്മീഷൻ ചെയ്യുമെന്നുള്ളത് പറയണം. അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് പറയണം. ഇത്രയേ ഉള്ളൂ. ഇത് കേരള സർക്കാർ പിന്തുണച്ചാൽ മതി. ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഇടുക, ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് വിരോധമില്ല, അതിന്റെ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം. നാളെ മുല്ലപ്പെരിയാർ കേസ് തീർന്നു, മനസ്സിലായോ? മുല്ലപ്പെരിയാർ കേസ് നാളെ തീർന്നു. ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് ഇവരിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കരാറിന്റെ സാധുത അന്വേഷിക്കാൻ നടക്കുന്നു. ഈ 12 മണിക്കൂറിലേ കരാറിന്റെ സാധുത, ഇനി സുപ്രീം കോടതി അത് സാധുതയൊക്കെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും നമ്മളുണ്ടാവില്ല, പിന്നെ സാധുത അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെ അപരിഷ്കൃതമായ നടപടികളാണ് ഈ
കാട്ടിൽ കിടക്കുന്ന നൂറ്റാണ്ട് പിക്മികൾ പോലും യാതൊരു മോഡേൺ സയന്റിഫിക് നോളജും ഇല്ലാത്ത പിക്മികൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ കരാറിന്റെ സാധുത എന്തൊരു ദ്രോഹമാണ് ഈ സർക്കാരുകള് ഈ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കണേ. ഒന്നെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർ ഇവിടുന്ന് ഓടണം, ബാക്കിയുള്ളവരോടെ കടന്നോട്ടെ എന്ന് വിചാരിക്കാം, ബുദ്ധിയില്ലാത്തവന്മാര് ഒഴുകിപ്പോട്ടെ എന്ന് വിചാരിക്കാം. അതതിന് മാർഗമുള്ളൂ. ഒരു ന്യൂനപക്ഷത്തിന് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ, ഭൂരിപക്ഷത്തിന് മനസ്സിലാവുന്നില്ല. കാരണം തലച്ചോറിൽ ഇടം വേണ്ടേ. ഒന്നെങ്കിൽ രാഷ്ട്രീയം നിറച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മതം നിറച്ചു വെച്ചിരിക്കുന്നു, ജാതി നിറച്ചു വെച്ചിരിക്കുന്നു, പിന്നെ അങ്ങോട്ടൊന്നൊക്കെ ഒന്നും കേറൂല. അപ്പൊ മതവും ജാതിയും രാഷ്ട്രീയവും ഇല്ലാത്ത തലയുണ്ടെങ്കിലാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം മനസ്സിലാകാത്തവർ ഒഴുകിപ്പോവാനായിട്ട് ഏതാണ്ടൊക്കെ സമയമായിട്ടുണ്ട്.